നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഭാവസ്ഥയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ കഴിയും. മാത്രമല്ല, ഈ മാറ്റങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങളെ അസ്വസ്ഥരാക്കുകയും ചെയ്യും. ചിലപ്പോൾ ഗ്യാസ്ട്രിക് പ്രശ്നമുണ്ടാവുകയും ചെയ്യും. പക്ഷെ ഗർഭകാലത്ത് നിങ്ങൾ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രധാന കാരണങ്ങളിലൊന്നാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ. ഗർഭാവസ്ഥയിൽ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ അമിതമായി പുറത്തുവിടുന്നു. ഇത് നിങ്ങളുടെ പേശികൾക്ക് വിശ്രമം നൽകും. നിങ്ങളുടെ കുടലിന്റെ പേശികൾ വിശ്രമിക്കുമ്പോൾ ദഹന പ്രക്രിയ ഗണ്യമായി മന്ദഗതിയിലാകും. കഴിക്കുന്ന ഭക്ഷണം ദഹനനാളത്തിൽ വളരെ സമയം നിലനിൽക്കുന്നു. ഇത് ഗർഭിണികളായ സ്ത്രീകളിൽ ശരീരവിളർച്ചയ്ക്കും ഇടയ്ക്കിടെ ഗ്യാസ് പ്രോബ്ലത്തിനും കാരണമാകുന്നു. ഗർഭകാലത്ത് ഒരു സ്ത്രീയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണയായി കൂടുതലാണ്. ഗർഭാവസ്ഥയിൽ ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയെ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഗർഭകാല പ്രമേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് അനുഭവപ്പെടാം. ഗർഭാവസ്ഥയുടെ രണ്ടാം പകുതിയിലാണ് ഈ പ്രശ്നം സാധാരണയായി പ്രത്യക്ഷപ്പെടുന്നത്. ഇതുകൂടാതെ ഗർഭാവസ്ഥയിൽ ഓരോ മണിക്കൂറിലും നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കും. തൽഫലമായി നിങ്ങൾ ഇടയ്ക്കിടെ ലഘുഭക്ഷണം കഴിക്കുകയും ഒരു വ്യായാമവും ചെയ്യാതെയും ഇരുന്നാൽ വെയ്റ്റ് ഗെയിൻ ഉണ്ടാകും. ഇതിന്റെ ഫലമായും ബ്ലോട്ടിംഗ് അനുഭവപ്പെടാറുണ്ട്. ഗർഭാവസ്ഥയിൽ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് ചില പ്രകൃതിദത്ത പരിഹാരങ്ങൾ പരീക്ഷിക്കാം. ഈ പരിഹാരങ്ങൾ ഫലപ്രദമാണ്. അവ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയും. ഗ്യാസ് പ്രശ്നത്തെ ചികിത്സിക്കുന്നതിനുള്ള കുറച്ച് പ്രകൃതിദത്ത പരിഹാരങ്ങൾ നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് പകൽ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ ധാരാളം വെള്ളം കുടിച്ച് സ്വയം ജലാംശം നിലനിർത്തുക എന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നിങ്ങളുടെ ദിവസം ആരംഭിക്കുക. ദിവസം മുഴുവൻ വെള്ളം കുടിക്കുന്നത് തുടരുക. ഉലുവ കലർത്തിയ വെള്ളം കുടിക്കുന്നതും നല്ലൊരു പ്രതിവിധിയാണ്. ഒരു ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി മുഴുവൻ മുക്കിവയ്ക്കുക. രാവിലെ ഫിൽട്ടർ ചെയ്ത ശേഷം കുടിക്കുക. ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്ത് 2 കപ്പ് വെള്ളത്തിൽ 10-15 മിനിറ്റ് തിളപ്പിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ജീരകം ഉമിനീർ ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുകയും ഭക്ഷണം നന്നായി ദഹിപ്പിക്കാൻ സഹായിക്കുകയും അമിത ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ രൂപവൽക്കരണത്തിന് കാരണമാകുന്ന ആസിഡ് അടങ്ങിയിരിക്കുന്നതിനാൽ നാരങ്ങ ദഹനത്തെ സഹായിക്കുന്നു. ഗ്യാസ്, ബ്ലോട്ടിംഗ് എന്നിവയുടെ ചികിത്സയിലും നാരങ്ങ ഫലപ്രദമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം എടുത്ത് അതിൽ 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. ഇത് ഇളക്കി ഈ നാരങ്ങ വെള്ളം രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുക. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ചികിത്സിക്കുന്നതിനുള്ള മറ്റൊരു മികച്ച പരിഹാരമാണ് മല്ലി. നിങ്ങൾക്ക് മല്ലി അതുപോലെ തന്നെയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചേർത്തോ കഴിക്കാം. വയറിലെ അസിഡിറ്റിക്കും കത്തുന്ന സംവേദനത്തിനും മല്ലിയില ഒരു മികച്ച പരിഹാരമാണ്. മൂത്രമൊഴിക്കുമ്പോൾ വേദന അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ, യോനിയിൽ നിന്ന് രക്തസ്രാവം, ഡിസ്ചാർജ്, പനി, ഈ പറയുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.